പ്യൂമയുടെ പോളി ഷൂസ് ഒക്കെ ഇരിക്കുന്നു. നമ്മളെല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കിടിലം നൈക്കിയുടെ ഒരു ഷൂ ഉണ്ട്. അതുകൊണ്ട് നൈക്കിയുടെ കിടിലം ബാഗ്, അതായത് എംബ്രോയിഡറി ആണ് ഇതെല്ലാം. പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഓർഡർ ചെയ്തതാണ്. ഇതൊക്കെ കിട്ടുമോടാ ഈ സാധനം ഇത്രയും വിലക്കുറവില്ല? എവിടെയെങ്കിലും കിട്ടുമോ? 1600-1700 പകുതി, അതായത് 900 രൂപ പോലും ഇല്ല, 850 രൂപയുള്ള ഈ ബാഗിന്. 850 രൂപയുള്ള ഈ ബാഗിന് പ്യൂമാൻ്റെ അഖിലെ നിനക്ക് വേണോ? ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ തുറന്നേ. യെസ് യെസ് ബ്രോ, ഇതാണ്ട് കിട്ടിലും സാധനം. മെയിൻ ഐറ്റം ഇത്, ഇതാണ് മെയിൻ ഐറ്റം. നമുക്ക് അഡിഡാസിൻ്റെ ഒറിജിനൽ ഫുട്ബോൾ ബൂട്ട്സ്. ന്യൂഡൽഹിയിലെ പ്രശ്നവും ഇത് തന്നെ, ഗുണവും ഇത് തന്നെ കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും ആ ഒരു ഏരിയ ഫുൾ അതായിരിക്കും. കേട്ടോ, അതിൻ്റെ വിലയും കളയും. മാർക്കറ്റിൻ്റെ കുഴപ്പമാണ്, ഇത്രയും സാധനങ്ങൾ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിലയും കുറയും. നെഹ്റു പ്ലേസിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റും. ലോട്ടസ് ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നെഹ്റു പ്ലേസ് എന്ന് വെച്ചാൽ. കാൽക്കാജി മന്ദിർ എന്നാണ് പറയുന്ന അപ്പുറത്തെ സ്റ്റോപ്പിന്. ലോട്ടസ് ടെമ്പിളിൻ്റെ മേൽഭാഗമൊക്കെ കാണാം. നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ആൻഡ് സംഭവം റിപ്പയറിംഗ് മാർക്കറ്റ് എല്ലാം ഈ ബിൽഡിങ്സിൻ്റെ അവിടെയാണ്. ഈ മെട്രോ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കണ്ടോ, നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ലോട്ടസ് ടെമ്പിൾ ഞാൻ പ്രാവശ്യം പോയത്, അതിൻ്റെ അടുത്തുള്ള ഏരിയാസൊക്കെ നല്ല രസമാണ് കാണാൻ. കൽക്കാജി മന്ദിറിൽ എന്തോ പരിപാടിയൊക്കെ നടപ്പുണ്ട് ആ മെട്രോ സ്റ്റേഷനിൽ, അതുവഴിയാണ് ഞാൻ വന്നത്. ഈ ടവറിൻ്റെ ബാക്കിൽ, ഈ റോസ് കോർപ്പറേഷൻ ടവറിൻ്റെ ബാക്കിൽ കാണുന്ന ആ ബിൽഡിങ്സ് ഫുള്ള് മൊബൈൽ ലാപ്ടോപ്പ് ആൻഡ് റിപ്പയറിംഗ് മാർക്കറ്റാണ്. ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് ഞാനിപ്പം 4 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ന്യൂഡൽഹിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കിത് മെട്രോയുടെ ആപ്പ് ഉണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്യണം. ഫസ്റ്റിൽ വരുമ്പോഴത്തേക്ക് തന്നെ ചെയ്യേണ്ട സംഭവമാണ്, എന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് പോകേണ്ടത്. ഞാനിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കുറേ മെട്രോ കറങ്ങി കണക്ട് ചെയ്തത്. ബ്ലൂ ലൈനിൽ നിന്ന് ഇതേ പിങ്ക് ലൈൻ, മജന്ത ലൈൻ വഴി കയറി, മജന്ത ലൈനിൽ നിന്ന് ഇതേ കൽക്കാജി മന്ദിറിലാണ് ഞാനിപ്പം. ഇവിടെ നമ്മൾ നെഹ്റു പ്ലേസിലോട്ട് പോകാൻ പോകണം. എനിക്ക് ഫോണിൻ്റെ, എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, എംഐയുടെ ഫോണുണ്ട് വീട്ടിൽ. അതിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം. എൻ്റെ കയ്യിൽ ഇതാ ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന സ്ക്രീൻ ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാറ്റ് ഫിനിഷ് സ്ക്രീൻ ഗാർഡാണ്, അടിപൊളി സ്ക്രീൻ ഗാർഡ്. ഇത് നെഹ്റു പ്ലേസിലാണ് കിട്ടുന്നത്, 100 രൂപ സംതിങ്ങേ ഉള്ളൂ. ആൻഡ് എനിക്ക് എൻ്റെ ഈ ഫോണിൽ ഈ കവറും മാറ്റണം, പിന്നെ മറ്റേ ഫോണിലൊരു കവറും മേടിച്ചിട്ടുണ്ട്. നമ്മൾ ടുവേർഡ്സ് വയലറ്റ് ലൈനാണ് പോകുന്നത്, പ്ലാറ്റ്ഫോം 1 and 2 ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട് മിസ്റ്റർ, കാണിച്ചുതരാം ഞാൻ അവൻ്റെ ഫോട്ടോ കാണിച്ചുതരാം. പാവം പയ്യനായിട്ട് എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തതുണ്ട് അഭിഷേക്, 2 വോയിസ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് അഭിഷേക്. നമുക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ ഡിസൈൻ ചെയ്ത് തന്നു നമ്മുടെ. അത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ലോഗോയ്ക്ക് അകത്ത് കുറേ ഇതൊക്കെ വെച്ചിട്ട്, പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞ് ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് എൻ്റെ പ്രൊഫൈൽ പിക്ചറാക്കി വാട്സാപ്പിൽ. പുള്ളി ഭയങ്കര ഹാപ്പി ആയി. നമ്മുടെ വീഡിയോയിൽ നിന്ന് തന്നെയുള്ള എന്തോ ഫുട്ടേജാണ്, പിക്ചേഴ്സാണ് പുള്ളി എടുത്തതിൻ്റെ ബാക്കിലിട്ടിരിക്കുന്നത്. പയ്യനാണ് കേട്ടോ, കൊച്ചു പയ്യനാണ്, സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. ഇവന് വേണ്ടി നമുക്കൊരു സംഭവം ചെയ്യാം, ഇവന് വേണ്ടി നമുക്ക് ഡ്രീം പോട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തു കൊടുക്കാം. അടിക്കുവാണെങ്കിൽ ഇവന് നമുക്ക് ഗിവ് അവേ കൊടുക്കാം. പാവം പയ്യൻ, കൊച്ചു പയ്യൻ, അവന് ഒന്നും പറയാതെ അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് അഭിഷേക്. ഇന്നലെ നമ്മൾ ഡ്രീം പോട്ടിൽ നിന്ന് എടുത്ത സാധനം, നമ്മൾ വിൻ ചെയ്ത സാധനം, പ്രൊക്കസിൻ്റെ 3D ഹെഡ്സെറ്റ് നമ്മൾ ഇതുവരെ അയച്ചില്ല, അയച്ചു കൊടുക്കാം, നാളെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇന്ന് നമ്മുടെ പയ്യന് വേണ്ടി എന്ത് മേടിക്കും നമ്മൾ? അവന് സ്മാർട്ട് വാച്ച് മേടിച്ചു കൊടുക്കാം അല്ലേ, 69 per spot സ്മാർട്ട് വാച്ച്. അതായത് ഏതാണ്, ഫയർബോൾട്ട് നിഞ്ച 1 spot 69. റിയൽ പ്രൈസ് വരുന്നത് 5000 രൂപയാണ്, MRP വരുന്നത് 5000. MRP 1% പ്ലസ് GST പ്ലസ് ചാർജസ് ഇടുമ്പോൾ നമുക്കിത് വലിയൊരു സ്പോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. 100 പേര് സ്പോട്ട് ബുക്ക് ചെയ്യും, അതിൽ ഒരാൾക്ക് ഇത് അടിക്കും, ബാക്കി എല്ലാവർക്കും വേണമെങ്കിൽ ഇത് മേടിക്കാൻ പറ്റും. അറ്റ് -69 ആ, നമ്മൾ ആദ്യം ഇട്ട 69 മൈനസ് ചെയ്ത് നമുക്ക് ബാക്കി പൈസ ഒക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്പോട്ട് ബുക്ക് ചെയ്യാം, അടിക്കട്ടെ അഭിഷേക് ബ്രോ. മെട്രോ സ്റ്റേഷൻ തന്നെ ഒരു മാളാണ് കേട്ടോ, ഫുഡിൻ്റെ സ്ഥലവും ഒക്കെ ഉണ്ട്, തിയേറ്റർ ഒക്കെ ഉണ്ട്, ഇനോക്സ് ഇൻസെഗ്നിയ ഒക്കെ ഉണ്ട്. നമ്മളിതാ ഇറോസ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് പോകാൻ പോകുന്നത്. ഒരു സൈഡിൽ ഫുള്ള് മറ്റേ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ്, HP, ഡെല്ല്, ഐസർ, സാംസങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് അവിടെ എല്ലാം. ഇത് നമ്മൾ ഒരു സെക്ഷനിലാണ് വന്നേക്കുന്നത്. ഇതുപോലത്തെ അങ്ങനെയുണ്ട്, ടി ജംഗ്ഷനാണ്, L ഷേപ്പിലാണ് കിടക്കുന്നത് ബിൽഡിങ്സ്. വലിയ ബിൽഡിങ്സിൻ്റെ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. താഴെ ഫുള്ള് ഷോറൂംസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഇവിടെ നിന്നായിരുന്നു മേടിച്ചത്, ഈ ഏരിയയിൽ നിന്ന്. ഇവിടെ നടുക്ക് ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ്, മറ്റേ ഷൂസ്, കോപ്പി ഷൂസ്, ഡ്രസ്സുകളെല്ലാം കിട്ടും, കോപ്പി സാധനങ്ങൾ ഫുള്ള് കിട്ടും, ഒറിജിനൽ സാധനങ്ങളും കിട്ടും കേട്ടോ ഇവിടെ, മറ്റേ ഇലക്ട്രോണിക്സിൻ്റെ. പിന്നെ ഫുള്ള് മിക്സിംഗ് ഒക്കെയാണ്, നമ്മൾ നോക്കി കണ്ടുപിടിച്ച് എടുക്കണം. പക്ഷേ എന്നാലും ഒരു അടിപൊളി മാർക്കറ്റാണിത്, ഇലക്ട്രോണിക്സ് ശരിയാക്കാനും സെക്കൻഡ് ഹാൻഡ് മേടിക്കാനും പറ്റിയ കരോൾ ബാഗിനേക്കായി വലിയ മാർക്കറ്റാണ്. കമ്പ്യൂട്ടർ സാധനങ്ങൾക്ക്, മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡ്സിനൊക്കെ വേണ്ടിയുള്ള നമ്മൾ ആപ്പിൾ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് 900 rupees ഉള്ളൂ, വിത്ത് വാറന്റി ഉള്ള ബാറ്ററി, 1 year വാറന്റി ഉള്ള ബാറ്ററി. നാട്ടിലൊക്കെ 1500-2000 വിൽക്കുന്ന സാധനമാണ്, പക്ഷേ അത് വേറെ കേട്ടോ. നാട്ടിലെ 2000-1000 സാധനം എന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ കിട്ടുന്ന 900 വില കുറഞ്ഞ സാധനമാണ്.
നമ്മളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്ക്രീനൊക്കെ പൊട്ടി ശരിയാക്കിയ സാധനം റെഡ്മി 5+ റെഡ്മി 5+ മൊത്തം റെഡ്മി നോട്ട് 5 ഹേ അത് നോട്ട് ഫൈവ് ആണ് സ്ക്രീനൊക്കെ ശരിയാക്കി നമുക്കിത് ഇളക്കി കളഞ്ഞിട്ട് പുതിയ തുറന്ന് ഒട്ടിക്കണം എന്നിട്ട് ബാക്കിൽ കവറൊക്കെ ഇടണം നമ്മുടെ ഫോണിന്റെ കവർ കിട്ടത്തില്ല മോട്ടറോളാണ്ട് ക്യൂ നെയിം മിൽത്താ മോട്ടറോളൊക്കെ നെയിം മിൽത്താ മോട്ടറോളെ കിട്ടാൻ ഭയങ്കര പാടാണ് ക്യൂ നെയിം മിൽത്താ മെ സാര ദുനിയാമേ ഡൂൺഡ്രോ റെഡ്മി നോട്ട് 5 പ്രോ സൈസ് ചിപ്കായകാനാ നല്ലോണം ഒട്ടിച്ചു തരുമല്ലോ നല്ലോണം ഒട്ടിച്ചെന്നില്ലേ കാശ് വരത്തില്ല കേട്ടോ ഇത് ഇടാൻ പറ്റത്തില്ല 100 rupees ഈ സാധനം 100 ഒന്നും ഇല്ല 80 rupees ഉള്ളൂ ഇതിടാൻ പറ്റത്തില്ല പക്ഷേ വേറെ തരാമെന്ന് പറഞ്ഞ് ഇത് നോട്ട് 5 പ്രോവിൻ്റെ ആണ് വലുതാണ് ഇത് ബാക്കിൽ ഒട്ടിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫുള്ള് തുടച്ച് സെറ്റ് ചെയ്ത് റെഡ്മി കോൺസ ഫോൺ റെഡ്മി നോട്ട് 10 Pro Max ബാക്കിൽ ഒട്ടിച്ച സ്ക്രാച്ച് വീഴില്ല ക്യാ ഗോറില്ല ഗോറില്ലൊക്കെ മത്തളം മാലുമേ ഗോറില്ല ഗ്ലാസ് എന്നൊക്കെ ചിമ്പാൻസി ഒത്തേനാ ആ അതാണ് ഗോറില്ല ചിമ്പാൻസി കോൻ ഹേ ഗോറില്ല ഒരു ഭയങ്കര സ്പീഡിലാണ് ഒട്ടിക്കുന്നത് സൈസ് ഒക്കെ റോ കൈയൊക്കെ വിറയ്ക്കുന്നത് എൻ്റെ കൈ വിറയ്ക്കുന്നത് ഇത് കാണുന്ന മാറ്റ് ഫിനിഷ് ഒട്ടിക്കുമ്പോഴേ ഒരു ഭംഗി വരത്തുള്ളു കൊള്ളാം കേട്ടോ നല്ല റിസോണ്ട് കാണാൻ പൊളി കവറും കൂടെ കിട്ടി നമുക്ക് ഇത് 100 rupees ബാറ്റ്മാൻ്റെ ഈ കൊമ്പ് വെട്ടിക്കളയല്ലേ വെട്ടിക്കളയണോ വേണ്ട കൊള്ളാം നല്ല റിസോണ്ട് സൂപ്പർ സെറ്റ് ബ്രോ കുറച്ച് ദിവസമായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച് കുറച്ച് ദിവസമല്ല ഫുള്ള് കഴിച്ച് കഴിച്ച് ഞാൻ കുളമായി എന്താ സാമ്പാർ ഇവിടെ മേടിക്കുവാണ് എന്താ ബാക്കിൽ തൈക്കടാണ്ടാ എന്താ സൗത്ത് ഇന്ത്യൻ കട എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് പുള്ളി കൊൽക്കട്ടക്കാരനാണ് ബംഗാളിയാണ് കൊള്ളാമല്ലോ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഉണ്ട് ഞാൻ തമിഴ്നാട് വിചാരിച്ചു പുള്ളി പക്ഷെ ബംഗാളിയാണ് പകുതി വിലയ്ക്ക് സാധനം സെറ്റ് ബ്രോ UK 10 size ഇത് നമ്മുടെ സൈറ്റ് കിടപ്പുണ്ട് കേട്ടോ ഇതെല്ലാം അലക്സ് ഫിലിപ്പ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യനാണ് അണ്ടേ തെക്കും ഭാഗം ചവറ സൗത്ത് കൊല്ലം അവൻ എന്താ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ആലൻ സോളിയുടെ സാധനം ഓർഡർ ചെയ്ത് ഇതാ ഈ ഒരു ബാഗ് ഓർഡർ ചെയ്ത് ഓറഞ്ച് കളർ യെല്ലോ കളർ അഡിഡാസിൻ്റെ ബാഗ് 1150 അത് നമ്മൾ പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇവിടെ അലക്സ് ഫിലിപ്പ് മുഹമ്മദ് ഉനൈസ് ആർക്കൊക്കെയാ ബാഗ് എടുത്തത് ഞാൻ പറഞ്ഞുതരാം മുഹമ്മദ് ഉനൈസ് ഇതാണ്ടേ ടു മിസ്റ്റർ ഡിസി ടു ജോസ് ഡിനീഷ്യസ് ഇതാണ്ടേ സിനി രാജ് സോണി രാജ് ബോബി ജെയിംസ് ഇതാണ്ടെ അലക്സ് ഫിലിപ്പ് ആൻഡ് ഇത്രയും സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുവാണ് ഇത് അടുത്ത് ലാസ്റ്റ് ബാഗ് നമ്മളിത് പാക്ക് ചെയ്ത് വിടാൻ പോവാണ് പ്രോ ദേവസി മിസ്റ്റർ ദേവസി എൻ 962 ഓർഡർ 962 ഇതാണ്ട് അഡിഡാസിൻ്റെ പൊളി ബാഗ് കവർ പിടിച്ചേ സൂപ്പർ ബാഗ് പ്രോ ഇളക്കിളക്ക് വലിച്ചിളക്ക് കിടിലം ബാഗ് ഇത് ഇതിൻ്റെ നല്ല പ്രത്യേകത ഇത് ടച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ പ്രോ ഭയങ്കര രസമുണ്ട് പുള്ളിയുടെ ഓർഡർ നമ്മൾ കൺഫേം ചെയ്യാൻ പോകണം ന്യൂവിനകത്ത് വന്ന് നടക്കുന്നത് നമ്മൾ ബാഗ് എടുത്തു പിന്നെ അഡ്രസ്സൊക്കെ എഴുതി നമ്മൾ കൺഫേം അടിക്കാൻ പോവാണ് കൺഫേം ഓർഡർ ഓക്കെ വിത്തിൻ 4 to 6 days കിട്ടും നമ്മൾ 7 to 10 days ഇട്ട് ജസ്റ്റ് കൊടുക്കുകയാണ് ഒരു സന്തോഷത്തിന് വേണ്ടി അതിന് മുമ്പേ കിട്ടും പറയുന്ന ദിവസത്തിന് മുമ്പേ കിട്ടിയ ഒരു സന്തോഷമല്ലേ അപ്പോൾ നമ്മുടെ കൺഫേംഡിനകത്ത് അത് പോയി കിടപ്പുണ്ടതാണ്ടേ ദേവസി എൻ അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം നമ്മുടെ കുറേ പയ്യന്മാർ പറഞ്ഞായിരുന്നു ചെറിയ ഷൂസ് വേണമെന്ന് പ്യൂമാടെ സൈസ് 5 ഒക്കെ ഉള്ള ജൂനിയർ ഷൂസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അതേ ഉണ്ട് ഇതെല്ലാം ചെറിയ ഷൂസാണ് സൈസ് 5 സൈസ് 6 ഒക്കെ ഉള്ളത് നോർമലി ഉള്ളതിനേക്കായി ചെറിയ സൈസസാണ് ഇത് ഫെറാറി എഡിഷനൊക്കെ കിടപ്പുണ്ട് ഇവിടെ സൈസ് 4 ആണിത് എന്താ പ്യൂമാടെ ഡ്രിഫ്റ്റ് ക്യാറ്റ് ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ പൊളി സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് ഇതെല്ലാം നമുക്ക് ഫോട്ടോ എടുത്തിടാൻ പോവാണ് പ്യൂമ പീനട്ട്സ് എന്നാണ് ചെറിയ ഇതിന് പറയുന്നത് പീനട്ട്സ് പ്യൂമ ഷഫിൾ ജൂനിയർ എന്നാണ് ഇതിന് പറയുന്നത് അല്ലാത്ത വേറെ സ്നീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്യൂമാൻ്റെ തന്നെ പുതിയ പുതിയ സ്നീക്കേഴ്സൊക്കെ ഉണ്ട് ഇത് A6 ഒരു പൊളി ഷൂ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫോട്ടോ എടുത്തിടാം ഇതെല്ലാം നമ്മൾ സൈറ്റിൽ ഫോട്ടോ എടുത്തിടാൻ പോവാണ് ഈ A6 ഫുള്ള് ഈ പ്യൂമ ഫുള്ള് ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ് ഈ പ്യൂമ ആൻഡ് ഇവിടെ പ്യൂമ ഇരിപ്പുണ്ട് അതാണ്ടേ പൊളി പ്യൂമാടെ ഷൂസ് ബ്രോ ഇതും നമുക്ക് ഫോട്ടോ എടുത്തിടാം ഇന്ന് അപ്ഡേറ്റ് ഇതെല്ലാം ഉണ്ടാവും നമ്മുടെ സൈറ്റിൽ കിട്ടലം ഷൂ അതുണ്ടോ സ്നീക്കേഴ്സ് വേണം പ്യൂമാടെ പൊളി ഷൂസ് വേണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ പ്രകാരമാണ് ഇത് നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വില നമുക്ക് 3,990 rupees MRP 10 സൈസ് 2,000 rupees സാധനം കിട്ടും ഞാനിത് ഫോട്ടോ എടുത്തിടാൻ പോവാണ് അന്തസ്സോടെ ഫുട്ബോൾ കളിക്കാൻ പറ്റും
അന്തസ്സോടെ ഫുട്ബോൾ ബൂട്ട് ഉണ്ടോ ബ്രോ ഉണ്ടോ ബ്രോ എന്നും പറഞ്ഞ് എല്ലാവരും ചോദിച്ച്. ശരിക്കും അങ്കിളിന്റെ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബോക്സസ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുവാണ്. എന്തെന്ന് വെച്ചാൽ അങ്കിള് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു വെയർ ഹൗസ് പോലെ സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്കിളിന് ഡിസ്പ്ലേ ചെയ്യാനൊന്നും അറിയത്തില്ല. അങ്കിളിനാണെങ്കിൽ റീറ്റെയിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അങ്കിൾ ഈ കടയിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ഇവിടെ തന്നെ അഞ്ചാറ് വർഷം ജോലി ചെയ്തത്. ഇതിനു മുമ്പ് വേറെ ഏതോ ഓഫീസിൽ ആണ് ജോലി ചെയ്തത്, പ്രൈവറ്റ് കമ്പനിയിൽ. നമ്മളിപ്പോൾ ഫുൾ അരിച്ച് പറക്കുവാണ്. ഇതിനിടയിലുള്ള എല്ലാ ബോക്സസും തപ്പി നോക്കുവാണ്. ഇത് പിങ്ക് കളറിലെ നൈക്കി ഷൂസൊക്കെ, പെണ്ണുങ്ങളുടെ ഷൂസ്, പൊളിസാണ്. ഒറിജിനൽ 4795 ÷ 2 50% ഡിസ്കൗണ്ട്. എത്ര രൂപടാ, 2300 സംതിങ് റുപ്പീസിന് നൈക്കിയുടെ ഷൂ കിട്ടും. തപ്പി പറക്കി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇത് അഡിഡാസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷൂസ്, ഇതേ വെള്ള ഷൂസൊക്കെ വേണമെന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു. നമ്മളതൊക്കെ കണ്ടുപിടിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതേതാണ്, അതായത് അത് തന്നെ ഇതാണ്ടേ വെള്ള ഷൂസ്. ഇത് നമുക്ക് സൈറ്റിലിടാം. അഖിൽ ഇന്നലെ ഫോട്ടോ എടുത്തിട്ട ബാഗ്സ് ഫുള്ള് സെയിലായി. ഫുള്ള് സെയിലായെന്ന് വെച്ചാൽ 7 സെയിലായി. ഇനി എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 10 ഓക്കെ, 100% 33% സെയിലായി. ഇനി 66% ബാക്കിയുണ്ട്. അതിപ്പോ ഇന്ന് നാളെ വല്ല സെയിലാവും. അതാദ്യമേ, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടാം. നമ്മുടെ ഇഷ്ടംപോലെ ബാഗ്സ് ഉണ്ട്. ഇതൊക്കെ അപ്പം അങ്കിളെടുത്ത് മാറ്റി വെക്കും. നമ്മുടെ സൈറ്റിൽ സെയിൽ അപ്പം കാണിച്ചാൽ ഞാൻ അങ്കിളിന് വാട്സാപ്പ് അയച്ചു കൊടുക്കും. അങ്കിൾ അപ്പം തന്നെ എടുത്ത് മാറ്റി വെക്കും. എല്ലാം പൊളി ബാഗ്സാണ്. അത് പിടിച്ചു തുറന്നേ. കിട്ടില്ല ബാഗ് പ്യൂമാൻ്റെ. അത് തുറക്ക, നീ വലിക്കി. ആ വലിക്കി നീ. ആ കാണണ്ടേ, അങ്ങ് കേരളത്തിൽ മാത്രമല്ലടാ ഗുജറാത്തിലും ഉണ്ട് പിടി. റൂബി ഷോബിത് മാത്യു നമ്മുടെ പയ്യനാണ്. അവന് പ്യൂമാൻ്റെ ഷൂ, പോളി ഷൂ, വൈറ്റ് ഷൂ ആണ്. ബാക്കിയെല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യാം. 8 സാധനങ്ങളുണ്ട്. അഖിലിൻ്റെ അവിടെ നിപ്പുണ്ട് ബൈക്കുമായിട്ട്. നമുക്ക് അഖിലിൻ്റെ ബൈക്കിൽ കയറി പോവാം, എല്ലാം എടുത്തുകൊണ്ട് പോവാം. ഓ അഖിലേ, അയ്യോ ഞാൻ എങ്ങനെ കയറും? അയ്യോ 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 അയ്യോ, ഒന്നാമത് എൻ്റെ പാൻറ് കീറിയിരിക്കുന്നു. ആ കയറി. ആ ബാക്കിൽ പിന്നെ ചാരി ഇരിക്കാൻ പറ്റുന്നോണ്ട് ഇല്ല. സാധനം എന്തി കാലു വെക്കുന്ന കാലു ഉളുക്കി ഉളുക്കിടാ. എനിക്ക് മനസ്സിലായോ എവിടെ ഉളുക്കിയെന്ന്? ഇവിടെ ഈ ഈ നമ്മുടെ എല്ലിന്റെ ജോയിന്റിന്റെ അവിടെ. അയ്യോ, ഹിമാലയത്തിൽ പർവ്വതത്തിലാണ് നമ്മൾ പോകുന്നത് അഖിലേ. ശരിക്കും ബാക്കിൽ ഈ സാധനം ഉള്ളത് നല്ലയാ, പക്ഷെ അത് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇരിക്കായിരുന്നു. പക്ഷെ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വെച്ചോണ്ട് പോകുന്നതിൽ. ഇവനിപ്പോ എന്നെ വെച്ചോണ്ട് ഓഫ് റോഡ് കയറാൻ പോകുന്നത് ഇത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. ഗട്ടർ വീണിട്ട് അറിയുന്ന പോലും ഇല്ല കേട്ടോ, അത്രയ്ക്ക് കുലുക്കൊന്നുമില്ല. വലിയ ഗട്ടറിൻ്റെ നമ്മൾ വിചാരിക്കും ഭയങ്കര കുലുക്കുന്നു, പക്ഷേ ചെറിയ കുലുക്കേ ഉള്ളു. വലിച്ചു വലിച്ചാണ് പോകുന്നത് വണ്ടി. അടിപൊളി രസമുണ്ട്, ഫീലിംഗ് അടിപൊളിയാട്ടാ. പിന്നെ അയ്യോ ഏ വിനോദ് ഭായ്, കേസഹോ അയ്യോ. എന്നാടാ പിടിച്ചോ. സൂപ്പർ ഗാഡിയേ ഇസ്മേ. ഗട്ടർമേ ഗിറിയാനാ മത്ലബ് ഇസ്മേ. കൂയി ഫീലിംഗ് നീ ഹോതാ, ഒരു ഫീലിംഗ് വരത്തില്ല. നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് കൂലിക്കുന്നു, പക്ഷേ ഒന്നുമില്ല. ഇത്ര പടാ ഹേനാ ഇസ്ലേ. ഇതിന് കൺവെർട്ടർ ഇവിടെയാണ് ഇരിക്കുന്നത്. FI ഫ്യൂൽ ഇഞ്ചക്ഷൻ PGM FI. വിനോദ് ഭായ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയതാ. കേസ ലഗ്ര അച്ഛേ, സ്മൂത്ത് ഹേ. അതാ ഹിമാലയനിലെ റൈഡിംഗ് പൊസിഷനൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ സ്മൂത്തറാണെന്ന് പറയുന്നത്. ഓയിൽ കൂൾഡ് ബി ഹേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് ഭയങ്കര രസമുണ്ടെന്ന് എല്ലാവരും ഒരുപാട് ഒരു കമൻറ്റ് അടിച്ചു കേട്ടോ. എനിക്ക് ഇത് എവിടെ നിന്ന് മേടിച്ചത്? ഞാനിത് വെബ്സൈറ്റിൽ ഇട്ടിരുന്നേ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മാസം ഇട്ടിരുന്നേ. ആരും മേടിച്ചില്ല ഒരു മാസം. ഞാൻ ആരെങ്കിലും മേടിക്കുമെന്ന് വിചാരിച്ച് ഇട്ടിരുന്നേ കേട്ടോ. പിന്നെ എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു ഈ ടീഷർട്ട്, പക്ഷെ ആരും മേടിച്ചില്ല. ഞാനങ്ങ് പൊക്കി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പോൾ നോമ്പ് സമയമാണ്, നോമ്പിൻ്റെ പ്രാർത്ഥനയൊക്കെ നടക്കുവാണ്. ഇഫ്താർ ടൈമാണ് കേട്ടോ. എനിക്ക് ഗൾഫിലെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇന്റർലോക്കിലെ ഏറ്റവും വലിയ മെയിൻ പള്ളിയാണിത് കേട്ടോ. ന്യൂഡൽഹിയിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഫാൻ പോലത്തെ കൂളർ സാധനം ഉണ്ടാക്കുന്ന ഇത് ഫുൾ മാർക്കറ്റാണ്. ഇന്റർലോക്ക് പള്ളിയുടെ ഓപ്പോസിറ്റിലാണ് കേട്ടോ കൂളർ മാർക്കറ്റ്. ഇത് നാട്ടിലൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. നാട്ടിലൊന്നും പക്ഷേ ഇത് വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല ഈ കൂളേഴ്സ്. എന്താണെന്ന് അറിയത്തില്ല, അവൈലബിലിറ്റി ഭയങ്കര കുറവായതുകൊണ്ടായിരിക്കും. ഇവിടെ ഇത് ഉണ്ടാക്കി വിൽക്കുന്നതാണ്. പ്ലസ് ഇത് കമ്പനി പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് ഇതൊക്കെ പ്രൊഡക്ഷൻ സാധനങ്ങളാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ കൂളറൊക്കെ ഉണ്ട്. ഇതാണ് വലിയ ഇൻഡസ്ട്രിയൽ കൂളേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്.
മാർക്കറ്റിന്റെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡാണ് മെയിൻ സൈഡ്, ഇത് ഏറ്റവും ചെറിയ സൈഡാണ്, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാട്ടോ. വോക്കിത്തിനേക്കാ 2500, ഇത് 2500. ഏക്കിത്തിനേക്കായ 5500 ആണ്. ഏറ്റവും ചെറുത് 8 hours നിൽക്കും നമ്മുടെ വെള്ളം. അതിനകത്ത് ഇതും ഇത് ഏക്കിത്തിനേക്ക 1700 ആണ്. ഇത് ചെറിയ സംഭവമാണ്, ഇതിൽ വെള്ളം ഒഴിക്കും, ഇതിനടിയിൽ ഫുള്ള് വെള്ളം ഒഴിക്കും. ആ ഇത്തിനാ പാനി ഇടാലേക്കാണ്, ഇത്തിനാ പാനി ഇവിടം വരെ വെള്ളം ഒഴിക്കും. ഓക്കെ, എന്നിട്ട് ആ വെള്ളം മേളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് വരും, ഇവിടുന്ന് കാറ്റ് വലിക്കും, എന്നിട്ട് ഇവിടുന്ന് കൂൾ എയർ വരും. അതെ, അത് കൂൾ എയർ ആണ്. ഈ ഇതർ ഹം ആപ് ലോഗ് ബനാതാ ഭി ഹൈ നാ, മാനുഫാക്ചറിംഗ് ഹോൾസെയിലിംഗ് ഹൈ. യേ കിത്നേ കാ ഹൈ, യേ അച്ഛാ, യേ കിത്നേ കാ, യേ 7500 ഫാൻസി, ഹൗ മച്ച്, 7500 ആണ്. മെറ്റൽ മെറ്റൽ ഹണിക്കോം, ആ സൂപ്പർ സാധനം കേട്ടോ. ഈ കൊറിയർ കർനേ കേ ലിയേ കിത്നാ പൈസ ലഗേഗാ, യേ ആപ്കോ ബതാനാ പഡേഗാ കി വഹാ പേ ജോ ഭി ഹൈ നാ, ഹാ ജോ വഹാ പേ ജോ ഡെലിവർ ഉഠായേഗാ, ഹാ പാസ് പേ ജിത്നാ പഡ്താ വോ 1000. യെസ്, ഇവിടെ ഫുൾ വെള്ളം നിറയ്ക്കും, എന്നിട്ട് ഈ വെള്ളം ഈ ഹണിക്കോം പാഡ് പാഡ് ഫുള്ള് നനയും, എന്നിട്ട് ഇവിടുന്ന് ഈ ഫാൻ വലിക്കുന്ന കാറ്റ് ഇവിടുന്ന് വരും, എന്നിട്ട് കൂളായി ഇതിലെ കൂൾ കാറ്റ് പുറത്ത് വരും. നല്ല ഫീലിംഗ് ആണ് കേട്ടോ, അടിപൊളി ഫീലിംഗ് ആണ്. മജബ് ഗുജറാത്ത് മെഥായ ഇസ്തമാൽ കറാത്ത, അഹമ്മദാബാദിലൊക്കെ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 7500 രൂപയ്ക്ക് ഈ സാധനം കിട്ടത്തില്ല എങ്ങും. ഫാൻസി ആ മെറ്റൽ മെറ്റൽ ഇത് സ്വിംഗ് ഉള്ളതുണ്ട്. ഈ കിത്തിനൊക്കെ 7500 ആണ്, വിത്ത് സ്റ്റാൻഡ് ആണ്. സബ്സെ മാംഗ വല്ല കിത്തിനൊക്കെ 15000. ഓക്കെ, സെ ഉബട വല ടെൻറ്റിനകത്തൊക്കെ വെക്കുന്നതാണ്, അതായത് ഉപ്പുള്ള ഉപ്പുള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുണ്ട്, അവിടെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഈ ഫൈബറിൻ്റെ സാധനം അപ്പം തുരുമ്പെടുക്കത്തില്ല, ചീത്തയാകത്തില്ല, ക്ലീൻ വെള്ളം അല്ലാത്തത്, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാട്ടാ. ഇസ്ക പ്രൈസ് കേ 4500 ആണ്. ഡെസേർട്ട് കൂളർ എന്നാണ് കേട്ടോ മിക്കതിൻ്റെയും പേര് കേട്ടോ. ഓ, എല്ലാവരും മേടിച്ചുകൊണ്ട് പോവാണ്, ഭയങ്കര ഡിമാൻഡ് ആട്ടോ. ഞാൻ ഈ സ്ഥലം മെട്രോയിലിരുന്നാണ് കണ്ടത്, മേളിൽ മെട്രോ ലൈനാണ്. ഞാൻ അവിടെ നിന്ന് താഴെ നോക്കിയപ്പോൾ ഒരു സ്ഥലം ഫുള്ള് കൂളറിൻ്റെ ഏരിയ പോലെ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ബ്രോ എന്താ ഇത്, ഇവിടെ കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കിത്തിനേക്കായ കൂളറിനകത്ത് ഇതാ ഇതുപോലത്തെ തടി പോലത്തെ സാധനമാണ്, തടിയുടെ ഒരു മെഷ് പോലത്തെ സാധനമാണ്, ഇതാണ് നനയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈർപ്പം അടങ്ങിയ കാറ്റാണ് നമ്മുടെ ദേഹത്തോട്ട് അടിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ തണുപ്പ് കിട്ടും. ഇവിടെ ഉണ്ടാക്കുന്ന നോക്ക്, നെറ്റൊക്കെ വെച്ചിട്ട് നനച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ലെക്കെടുക്ക പട്ടിയാണ്. കൂളറിൻ്റെ ഒക്കെ ബിസിനസ് തുടങ്ങണമെങ്കിൽ നേരെ ഇന്റർലോക്ക് മാർക്കറ്റിലോട്ട് വന്നാൽ മതി. പള്ളിയുടെ ഓപ്പോസിറ്റിൽ ഒരു ശരാശരി മാർക്കറ്റിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചുതരാം. കൂളർ മാർക്കറ്റിൻ്റെ ഈ സൈഡ് ഫുള്ള് കൂളർ മാർക്കറ്റ്. ഇത് ഇവരൊക്കെ ഉണ്ടാക്കുവാണ്, ഉണ്ടാക്കി വിൽക്കുവാണ് കേട്ടോ. ഭയങ്കര വിലക്കുറവുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്കായി പകുതി വിലയേ ഉള്ളൂ സാധനങ്ങൾക്ക് ഇവിടെ. ഞാൻ വിചാരിച്ച 10,000-12,000 എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച സാധനത്തിന് 4000-4500 ഒക്കെ ഉള്ളൂ വില, 3000 ഒക്കെ ഉള്ളൂ വില. ഇവർ തന്നെ ഇവിടെ ഫാൻ ഉണ്ടാക്കും, ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കും, എന്നിട്ട് പാക്കിങ്ങും എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഫാനിൻ്റെ ഒക്കെ ഫാനൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കാണും, ഞാൻ കാണിച്ചുതരാം. ഫാൻ ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാ, ഫുള്ള് ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫാനിൻ്റെ ലീഫുകൾ. എന്നിട്ട് ഇതാ ഇത് മറ്റേ ബോക്സസ് ഓരോ പാർട്സ് ഉണ്ടാക്കുവാണ്. ആൻഡ് ഇവിടെ നോക്ക്, ഇയാൾ ഈ പയ്യൻ റൗണ്ട് 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 അടിച്ചടിച്ച് കട്ട് ചെയ്യുവാണ് ഫാനിന് വേണ്ടിയുള്ള ഹോൾസ് ഉണ്ടാ. ട്രേ ഓരോ പാർട്സ് പാർട്സ് ഉണ്ടാക്കുവാണ്. ഹെവി ഡ്യൂട്ടി മോട്ടർ ആയനാ, ഹെവി ഡ്യൂട്ടി മോട്ടർ ആണ്. ഫുൾ നൈറ്റ് നിൽക്കുമെന്നാണ് പറയുന്നത്. 25 liter വെള്ളം ഇതിൽ നിറയ്ക്കാൻ പറ്റും, 25 liter നിറയ്ക്കാൻ പറ്റും. ഇപ്പോൾ അടിപൊളി കേട്ടോ, 2500 ഉള്ള ഇതിൻ്റെ വില. കൂൾ വേ മോട്ടർ, ന്യൂഡൽഹി തന്നെയാണ് മോട്ടർ ഉണ്ടാക്കുന്ന, മോട്ടറിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മേളിലും ഒക്കെ ഉണ്ട്. ഇതർ ബനാത്താനാ, ഇതർ പിച്ച ബനാത്താനാ. രാത്രി ഫുള്ള് ഉറങ്ങാൻ വേണ്ടിയാണെങ്കിൽ ഒരു 12 മണിക്കൂറത്തെ കൂളർ മേടിക്കണം. 5000 രൂപയുടെ സാധനം മേടിക്കണം, നല്ല നല്ലെണ്ണം മേടിക്കണം. അതാണ് ഇത് ഇത് ഇതിനൊക്കെ വലുത് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് എണീറ്റിട്ട് പിന്നെ വെള്ളം നിറയ്ക്കേണ്ടി വരാൻ. അത് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഓഫ് കൂളർ ഇതിന് കിത്തിന 1800. 2500 രൂപയ്ക്ക് കൂളറൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഒരു ഫാനിൻ്റെ വില തന്നെ ഉണ്ട് 2000-2500 നാട്ടിൽ. ആ വിലയ്ക്ക് നമുക്ക് കൂളർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ദേശി എ സി എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത് കേട്ടോ, കൂളർ ദേശി എ സി, നാടൻ എ സി. ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു മെട്രോ സ്റ്റേഷൻ ആട്ടോ ഇന്റർലോക്ക് എന്ന് പറഞ്ഞത്. ആൾക്കാർ ഫുള്ള് നോക്കി നിൽക്കുവാണ് അവിടുന്ന്, അവർ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിക്കുക. രണ്ട് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്റ്റേഷനാണ്. ആൻഡ് ജംഗ്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രദേശം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്, വലിയ മാർക്കറ്റാണ്. ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഫുട്ട് വെയർ മാർക്കറ്റ് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൂളർ മാർക്കറ്റും കണ്ടു, ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. സ്റ്റേ വിത്ത് മീ ഓക്കെ. ന്യൂഡൽഹിയിലെ സ്ഥലങ്ങളുടെ പേരൊക്കെ എങ്ങനെയാണ് കേട്ടോ, പഞ്ചാബി ബാഗ്, കരോൾ ബാഗ്, ഉത്തം നഗർ,
പിന്നെ ചില സ്ഥലങ്ങളുടെ പേര് പുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പുരം പുരി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. ഒരു പയ്യൻ ചോദിച്ചിരിക്കുന്നു ജോബ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന്. അവൻ്റെ പേരെന്താണ്? ഓക്കെ, ആ പേര് കൊടുത്തിട്ടില്ല. ജോബ് വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട് ബ്രോ ന്യൂഡൽഹിയിൽ, ഇഷ്ടം പോലെ. ന്യൂഡൽഹി ഈസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സിറ്റി ബൈ പോപ്പുലേഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ട് കിട്ടും. ഏറ്റവും കൂടുതൽ സാലറിയും ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആവറേജിനേക്കായി 3 times മോർ സാലറി ന്യൂഡൽഹിയിലാണ് കിട്ടുന്നത്. ഞാൻ പട്ടിക്കുട്ടിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ ചുമ്മാതെ മെസ്സേജ് അയച്ചാണ് വാട്സാപ്പിൽ. അവർ ഇങ്ങനത്തെ പട്ടി ബീഗിൾ, ബീഗിൾ എന്ന് പറഞ്ഞ പട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര വില ബ്രോ, 17,000 രൂപ. അയ്യോ, അല്ല 5,000 രൂപ അല്ലായിരുന്നെങ്കിൽ ഒരെണ്ണം മേടിക്കായിരുന്നു. 17,000 രൂപയ്ക്ക് പട്ടി മേടിക്കാൻ എനിക്ക് ഇതില്ല, എനിക്ക് പോലും അത്രയും വിലയില്ല. നമ്മുടെ കയ്യിൽ 4,872 മെസ്സേജസ് കിടക്കുന്നത്. ഇതെല്ലാം എങ്ങനെ നോക്കി തീർക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മുടെ ട്രെയിൻ ദൈവം ലൈറ്റും കത്തിച്ച് വരുന്നുണ്ട്, നമുക്ക് അതിൽ കയറി പോവാം. ഇത് ആരൊക്കെ എങ്ങനെ വായിക്കും എന്ന് വെച്ചാൽ, ഇതെങ്ങനെ വായിക്കും ബ്രോ, ഇതൊക്കെ എങ്ങനെ വായിക്കും, എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് കോൺട്രാക്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ പാൻറ്റൊക്കെ കണ്ടിട്ട് ആൾക്കാരെല്ലാവരും എൻ്റെ കാലിലോട്ടും പാൻറ്റിലോട്ടും ഒക്കെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞത് സമ്മർ കളക്ഷനാണ് ബ്രോ. സമ്മറിൽ പിന്നെ ഇങ്ങനല്ലേ ചെയ്യാൻ പറ്റത്തുള്ളു. ഇതെന്താ എൻ്റെ നിക്കറാണോ? ആ അല്ല, പോക്കറ്റാണ്. കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടുന്ന പെർഫ്യൂംസ്. ഇത് ലാബ് വെർഷൻ ഓഫ് എക്സ്പെൻസീവ് പെർഫ്യൂംസ്. ഇത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലാബ് വെർഷൻസ് ഓഫ് എക്സ്പെൻസീവ് പെർഫ്യൂം എന്ന് ചെയ്തിരുന്നത്. അതായത് ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻസീവ് പെർഫ്യൂംസിൻ്റെ അതേ ഫ്രാഗ്രൻസ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് ഫോർ ലെസ് ദാൻ 1% ഓഫ് ദി പ്രൈസ്. അതായത് പെർഫ്യൂംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഇൻസ്പയർ ചെയ്ത് അതേപോലത്തെ സെയിം ഫ്രാഗ്രൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഒറിജിനൽ പെർഫ്യൂംസിനേക്കായി കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ഈ ലാബ് വെർഷൻസ് നമ്മൾ ഇറക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഒറിജിനൽ പെർഫ്യൂംസ് ഉപയോഗിക്കാൻ പറ്റാത്ത, പൈസ അത്രയ്ക്ക് മുടക്കാൻ പറ്റാത്തവർക്ക് സിമിലർ ഫ്രാഗ്രൻസ് ഉപയോഗിക്കാൻ പറ്റും. 1% ഓഫ് ദി കോസ്റ്റ് ആൻഡ് ലോങ് ലാസ്റ്റിങ്സ് വേണ്ടിയിട്ട്. നമ്മുടെ ബാഗ്സൊക്കെ കിടക്കുന്നത് ഇതിനകത്താണ്, മിസ്സലേനിയസ് ബ്രാൻഡഡ് ഒബ്ജെക്ട്സ് എന്നും ആർട്ടിക്കിൾസ് എന്നും പറഞ്ഞ സംഭവത്തിലാണ് കിടക്കുന്നത്. വേണ്ടേ, ബാഗ്സൊക്കെ ഒരുപാട് സെയിലായി, ഇനി കുറച്ചെണ്ണൊക്കെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ആഡ് ചെയ്ത് സെയിലാവുന്ന തുടർന്നോടും നമ്മൾ അടുത്തടുത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറേ പേരിതാ ഈ പീസ് മൂഡ് ഓൺ കളർ നിയോൺ പെയിൻറ്റിങ്സ് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ നിയോൺ പെയിൻറ്റിങ്സ് ആണ്, നമ്മൾ കളർ മാറ്റി മാറ്റിയുള്ള ലൈറ്റിൽ, അതായത് നിയോൺ ലൈറ്റിങ്ങിൽ ഒരു പ്രത്യേക ഒരു ബൾബ് കിട്ടും, അതും കൂടി ഇട്ടിട്ട് ചെയ്താലേ ഇതിനൊരു ഭംഗി വരത്തുള്ളൂ. നിയോൺ ഹനുമാൻ പൊള്ളി സാധനമാണ്, പൊള്ളി സാധനം ബ്രോ, നിയോൺ ബ്ലൂ ഹനുമാൻ. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അതാ നോക്കിയോ, നമ്മൾ ലൈറ്റിങ് മാറുമ്പോഴത്തേക്ക്, ഞാൻ കളർ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്, കളർ ലൈറ്റ് മാറി മാറി വരുമ്പോൾ ആ പെയിൻറ്റിങ്ങിലെ കളർ മാറി മാറി വരും. പൊള്ളിയാണ് കേട്ടോ, ഫുൾ ഫ്ലൂറസെൻറ്റ് കളറിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ജാബ്ര എലൈറ്റ് 65 ട്രൂ വയർലെസ്, ഇതേ 2950 രൂപീസിൻ്റെ സാധനമാണ്. 15,500 രൂപ MRP സാധനമാണ്. വിവരമുള്ളൊരു അറിവുള്ളൊരു ബുദ്ധിയുള്ളൊരു ഈ സാധനം മേടിക്കും, കാരണം ഇത് ആപ്പിളിൻ്റെ റിയൽ ഒറിജിനൽ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റിനേക്കായി പൊളി ക്ലാരിറ്റിയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ കമ്പയർ ചെയ്ത് പറഞ്ഞാണ്, പുള്ളി ഇത് ഓർഡർ ചെയ്യുകയും ചെയ്ത് പുള്ളിയുടെ കയ്യിൽ റിയൽ ആപ്പിളിൻ്റെ സാധനമുണ്ട്, കമ്പയർ ചെയ്ത് പറയുകയും ചെയ്തു. ബ്രോ 15,500 രൂപ സാധനം 2950 കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സംഭവം തന്നെ കേട്ടോ. ചില ആൾക്കാരൊക്കെ 2,000-2,500 രൂപ കൊടുത്തിട്ട് ആപ്പിളിൻ്റെ കോപ്പി ഹെഡ്സെറ്റ് മേടിക്കും. എന്തിനീ കോപ്പി സാധനം മേടിക്കുന്ന അറിയില്ല, അതിനകത്ത് ഇത് കേൾക്കാൻ വേണ്ടി തന്നെ എന്ത് പോറാന്ന് പറയാം. കോപ്പി ഹെഡ്സെറ്റ് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് റിയലായിട്ട് എങ്ങനെയാണ് അവർ മ്യൂസിക് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്, കമ്പോസേഴ്സ് എങ്ങനെയാണ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ നമുക്ക് HD ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും, നല്ല HD നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ട ബ്രോ. കൺഗ്രാറ്റ്സ് ബ്രോ, കൺഗ്രാറ്റ്സ്. നമ്മുടെ ഭൂപതി ആർ ഹരി, ഓക്കെ, പെരിനാട് നിയർ സെൻറ്റ് തോമസ് ഓയിൽ മിൽ, കൊല്ലത്താണ്, നമ്മുടെ കസിൻസിൻ്റെയൊക്കെ വീടിനടുത്താണ്. നമ്മുടെ ആപ്പിൽ ഇതേ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂ വന്നേക്കുന്നത്. ന്യൂ പ്രോഡക്റ്റ് റിവ്യൂ സബ്മിറ്റഡ്, ശരത് കുമാർ ഹാസ് ഗിവൺ 5 stars ടു പ്രോഡക്റ്റ് AK01 പ്യൂമ. ഓക്കെ, അത് ബാഗാണ് കേട്ടോ, നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇൻവോയ്സ് സെറ്റിംഗ് ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഇതേ റേറ്റിംഗ് ആൻഡ് റിവ്യൂ ഡീറ്റെയിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഓൾനകത്ത് ഇവിടെ വന്ന് കിടക്കും. ഇതാണ്ടേ, നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം എന്താ പുള്ളി പറഞ്ഞതെന്ന് നോക്കാം. ബ്രോ, ഇഫ് അവൈലബിൾ ഇൻ സൈസ് സെവനൊക്കെ എത്തിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളി, നല്ല റിവ്യൂ ആണ്. അഡിഡാസ് സോഫ്റ്റ് ഫോം മേടിച്ച ആൾക്കാരാണ്. ഓക്കെ, പുള്ളി എന്താ പറയുന്നത്, മേടിക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ. 43 വേണമെന്ന് സൈസ്. ഓക്കെ, 9.5 സൈസ് യൂറോ, കുഴപ്പമില്ല. എല്ലാവർക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡോണ്ട് ഒറിജിൻ. ഓക്കെ ഓക്കെ, റൗണ്ട് വാച്ച് 3 ഒറിജിനലാണോ അല്ലയോ എന്ന്. ഇത് 2,000-3,000 രൂപയ്ക്ക് എങ്ങനെയാണ് സാംസങ്ങിൻ്റെ ഒറിജിനൽ സാധനം കിട്ടുന്നത്? ഇത് റൗണ്ട് വാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഞാൻ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, നോ വാറണ്ടി നോ ഗ്യാരണ്ടി. അതിനർത്ഥം സംഭവം തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒറിജിനലാണെങ്കിൽ വിത്ത് വാറണ്ടി വിത്ത് ഇതാണ്. ഒറിജിനൽ ഒരിക്കലും 3,000 രൂപയ്ക്ക് കിട്ടത്തുമില്ല. 30,000 രൂപയുടെ സാധനമാണ്. ബ്രോ, ഐ നീഡ് 1 PUMA ബാക്ക് പാക്ക് വേണമെന്ന്. ഓക്കെ, കൊടുക്കാമല്ലോ കാർത്തിക് ബ്രോ. അപ്പം നമ്മുടെ എല്ലാ
കമൻസും എല്ലാ റിവ്യൂസും അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജി ഷോക്കിന്റെ ഒരു പടം പോലും എടുത്തിട്ടില്ലായിരുന്നു സൈറ്റിൽ കേട്ടോ. ഞാൻ ചുമ്മാ അതിവിടെ തൂക്കിയിട്ടിരുന്നേ, പക്ഷെ വീഡിയോ ത്രൂ വീഡിയോ കണ്ട് ആൾക്കാർ ഓർഡർ ചെയ്തു. ജി ഷോക്കിന്റെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ സൈറ്റിൽ, അതിനകത്ത് ഓർഡർ ചെയ്തിട്ട് അവരെന്താ പറഞ്ഞേക്കുന്നു വെച്ചാൽ അതിൽ കമൻറ്റ് ഡീറ്റെയിൽസിൽ പറയുന്നുണ്ടോ വിച്ച് കളർ യു നീഡ്, പുള്ളി ബ്ലാക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇന്നലെ വരെ വന്ന ഓർഡേഴ്സിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചത് ഈ നാലെണ്ണം ഓർഡർ വന്നതാണ്. ഈ കളറ് ഈ റെഡും ബ്ലാക്കും പിന്നെ ഈ റെഡും ഈ ബ്ലാക്കും ബ്ലൂവും ഉള്ളത് പിന്നെ ഫെറാറി എഡിഷൻ ബ്ലാക്കും രണ്ട് മിലിറ്ററി കളർ റെഡ് ബുൾ എഡിഷൻ സാധനം ഇത് നാലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം വന്ന് അത് ബ്ലാക്ക് ഫുൾ ബ്ലാക്കാണ് പുള്ളിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫുൾ ബ്ലാക്ക് ഒരെണ്ണം എടുത്ത് കൊടുക്കാം ഇവിടുന്ന്. ഇതാണ്ടേ, അപ്പോൾ ഇത് മിലിറ്ററി കളറാണല്ലോ, ഫുൾ ബ്ലാക്ക് ആ അതാണ്ടേ ഇത് കൊടുക്കാം. Thank you.